കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യാം. കൂടാതെ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറേ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഇതിന് താഴെയുള്ള ആ ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് മെമ്പർഷിപ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് മുഴുവനും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ തമ്പിലൈനിൽ പറഞ്ഞതുപോലെ തന്നെ ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 എന്ന് പറയുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമായി വന്ന ഒരു നിയമത്തെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ സീരീസാണ് നമ്മൾ ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റുകൾ എന്തൊക്കെയാണ്, ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതായത് 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമായിട്ടാണ് മോദിജി സർക്കാർ ഭാരതീയ സാക്ഷ്യ അധിനിയം DSA 2023 എന്ന് പറയുന്ന നിയമസംഹിത കൊണ്ടുവരികയും രാഷ്ട്രപതി അത് ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ 2 പുതിയ വകുപ്പുകൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. കൂടാതെ 6 പുതിയ ഉപവകുപ്പുകൾ സബ്സെക്ഷൻസും ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ 2 പോയിന്റായിട്ട് 5 പുതിയ വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. 4 വിശദീകരണങ്ങൾ റദ്ദാക്കിയിട്ടുമുണ്ട്. 3 പോയിന്റ് 2 പുതിയ വ്യവസ്ഥകൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. 4 പോയിന്റായിട്ട് 24 വ്യവസ്ഥകൾ ഇതിൽ പരിഷ്കരിച്ചിട്ടുണ്ട്. കൂടാതെ ആകെ 6 വിഭാഗങ്ങൾ ഈ ഒരു പുതിയ നിയമത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടും ഉണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് എവിഡൻസുമായി ബന്ധപ്പെട്ട് വരുന്ന പോയിന്റുകളാണ്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് നമ്മളൊരു എവിഡൻസ് അല്ലെങ്കിൽ രേഖ എന്ന് പറയുന്നതിൻ്റെ നിർവചനത്തിൽ ഇലക്ട്രോണിക് റെക്കോർഡുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം നമ്മുടെ നാടുകളിൽ ഇപ്പോൾ മൊബൈൽ ഫോണ്, ഇമെയിൽ, വാട്സപ്പ്, ഓഡിയോ കോള്, വീഡിയോ കോള് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അത് ഡിജിറ്റൽ യുഗത്തിലാണ് ഇപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കാലോചിതമായിട്ട് ഈ രേഖയുടെ നിർവചനത്തിൽ ഇലക്ട്രോണിക് റെക്കോർഡ് ഉൾപ്പെടുത്തുവാനായിട്ടുള്ള കാരണം. 2 പോയിന്റ്, ഇലക്ട്രോണിക് രീതിയിൽ ലഭിച്ച പ്രസ്താവനകൾ തെളിവ് അല്ലെങ്കിൽ എവിഡൻസ് എന്നതിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 പോയിന്റ്, ഇലക്ട്രോണിക് ഡിജിറ്റൽ റെക്കോർഡുകൾ അതിൻ്റെ ശരിയായ കസ്റ്റഡി, സംഭരണം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന പ്രാഥമിക തെളിവായി പരിഗണിക്കുന്നതിന് കൂടുതൽ മാനദണ്ഡങ്ങൾ ചേർത്തു. അതായത് നമുക്കറിയാം ഇന്ത്യൻ എവിഡൻസ് ആക്റ്റിൽ ഇലക്ട്രോണിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു സെക്കൻഡറി എവിഡൻസ് ആണ്. പക്ഷേ ഇവിടെ എന്ത് പറയുന്നു, ഒരു പ്രൈമറി എവിഡൻസ് ആക്കി മാറ്റുവാനായിട്ടുള്ള കൂടുതൽ ക്രൈറ്റീരിയസ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നെക്സ്റ്റ് പോയിന്റാണ് ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ റെക്കോർഡിൻ്റെ നിയമപരമായ സ്വീകാര്യത, സാധുത, നടപ്പാക്കൽ എന്നിവ തെളിവായി സ്വീകരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. സോ ഫോൺ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഇനി കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ ഇതിൽ കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഇലക്ട്രോണിക് തെളിവുകൾ സമർപ്പിക്കുന്നതിനുള്ള സമഗ്ര സർട്ടിഫിക്കറ്റ് ഷെഡ്യൂളിൽ ചേർത്തു. അതായത് നമുക്കറിയാം വാട്സപ്പ് പോലെയുള്ള സംഭവങ്ങൾ ഒരു എവിഡൻസ് ആയിട്ട് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് സെക്ഷൻ 65B പ്രകാരമുള്ള ഒരു എവിഡൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ തെളിവ് കോടതിയിൽ നിരാകരിക്കുമെന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇലക്ട്രോണിക് തെളിവുകൾ സമർപ്പിക്കുന്നതിന് എന്ത് പറയുന്നുള്ള സമഗ്ര സർട്ടിഫിക്കറ്റ് ഇവിടെ ഷെഡ്യൂളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് പോയിന്റാണ് ഇണയ്ക്കെതിരായ, അതായത് പാർട്ട്ണറിനെതിരായ ക്രിമിനൽ നടപടികളിൽ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ യോഗ്യതയുള്ള ഒരു സാക്ഷിയായി, വിറ്റ്നസ്സായി ഉൾപ്പെടുത്താം എന്ന് പറയുന്നുണ്ട്. എന്ന് പറയുകയാണെങ്കിൽ ഇത് കുറച്ച് ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. ഇതാണ് ഇതിൽ വന്നിട്ടുള്ള, എവിഡൻസ് ആക്ടിൽ വന്നിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള കുറേ പോയിൻറ്റുകൾ. ഈ അടുത്ത വീഡിയോ തൊട്ട് നമ്മളിതിലെ ഓരോ പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് എടുത്തുകൊണ്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ മാറ്റി വേണ്ടി കാണാം. ബൈ ബൈ.